ഇന്ത്യയടക്കം 99 രാജ്യങ്ങളിൽ സൈബർ ആക്രമണം. ഉപയോഗിച്ചത് US സുരക്ഷാ ഏജൻസിയിൽ നിന്നുള്ള രഹസ്യ കോഡ്. ഇന്ത്യയിൽ ആക്രമണം ഉണ്ടായത് ആന്ധ്ര പോലീസിൻ്റെ കമ്പ്യൂട്ടറുകളിൽ. അതിനിടെ കേരളത്തിലും വണ്ണാക്കരൈ എന്ന ഈ വൈറസ് വയനാട്ടിൽ സർക്കാർ ഓഫീസുകൾ ബാധിച്ചതായി റിപ്പോർട്ടുണ്ട്. സ്വീഡൻ, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവിടങ്ങളിലാണ് ആദ്യം ആക്രമണം ഉണ്ടായത്. ബ്രിട്ടനിലെ ആരോഗ്യമേഖലയാണ് ഇത് ഏറ്റവും ദോഷകരമായി ബാധിച്ചത്. വെള്ളിയാഴ്ചയാണ് വാണാക്രൈ എന്ന റാൻസം വെയറിൻ്റെ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് സോഫ്റ്റ്വെയർ സുരക്ഷാ രംഗത്തെ കമ്പനിയായ അവസ്റ്റ് പറഞ്ഞു. പൂട്ടപ്പെട്ട കമ്പ്യൂട്ടർ ഒരെണ്ണം തുറക്കാൻ $300, ഏകദേശം 20,000 രൂപയാണ് മോചനദ്രവ്യമായി അക്രമികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ തുക ഡിജിറ്റൽ കറൻസിയായ ബിറ്റ് കോയിനിൽ നൽകണം. അതേസമയം പണം നൽകരുതെന്നും പണം കൊടുത്താലും കമ്പ്യൂട്ടർ പ്രവർത്തനയോഗ്യമാകുമെന്ന് ഉറപ്പില്ലെന്നും അമേരിക്കൻ കമ്പ്യൂട്ടർ എമർജൻസി റെസിഡൻസ് ടീം അറിയിച്ചു. മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് ആക്രമണത്തിനിരയായത്. ഇത്തരമൊരു ആക്രമണത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് മൈക്രോസോഫ്റ്റ് മാർച്ചിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് ആക്രമണത്തിനിരയായത്. പൈറേറ്റഡ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാതിരിക്കുക. താരതമ്യേന സുരക്ഷ കൂടിയ ലിനക്സ് വെർഷനുകൾ ഉപയോഗിക്കുക. ഒറിജിനൽ സോഫ്റ്റ്വെയർ കയ്യിലുള്ളവർ ഉടൻ തന്നെ പാച്ച് അപ്ഡേറ്റ് ചെയ്യുക. എന്നിവ മൂലം നമുക്കിതിനെ ഒരു പരിധിവരെ തടയണം കഴിയും. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഡയറക്ടർ ജനറൽ ഗുൽഷൻ റായി തരുന്ന ടിപ്പുകളാണ് ഇതെല്ലാം.